കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക സെയിം ഫോൺ നമ്പറിലേക്ക്. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. മെമ്പേഴ്സ് ഓൺലി. വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് കാണാം. കൂടാതെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇതാണ്. മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പോയിൻ്റാണ്. അതായത് പലപ്പോഴും നമുക്ക് കാണുന്ന ഒരു കണ്ടീഷൻ ഇതാണ്, ഭർത്താവിൻ്റെ വരുമാനം വളരെ തെറ്റായ രീതിയിൽ വളരെ വലിയ ഒരു സംഖ്യ രേഖപ്പെടുത്തിയുകൊണ്ട് കുടുംബകോടതികളിൽ ഭാര്യ കേസ് ഫയൽ ചെയ്യുകയും അങ്ങനെ ഫയൽ ചെയ്തതിന് ശേഷം അത്രയും വരുമാനം ഈ ഭർത്താവിനുണ്ടോ എന്ന് പോലും നോക്കാതെ, പ്രത്യേകിച്ച് ഗൈഡ് ലൈൻസുകളൊന്നും ഫോളോ അപ്പ് ചെയ്യാതെ, ഇൻ്ററിം മെയിൻ്റനൻസ് ആണെങ്കിലും മെയിൻ്റനൻസും കുടുംബകോടതികളിൽ വിധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടുവരാറുണ്ട്. പലപ്പോഴും ആ പറയുന്നൊരു ഇൻജസ്റ്റിസ് ആയിരിക്കും ഭർത്താവിൻ്റെ വരുമാനവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സംഖ്യയായിരിക്കും വിധിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ അതൊരു ഇൻജസ്റ്റിസ് തന്നെയാണല്ലോ. അപ്പോൾ ഇതിനെതിരെ ഒരു ഭർത്താവ് ഹൈക്കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അനുകൂലമായ വിധി കിട്ടുമോ? ഈ ഇൻജസ്റ്റിസിനെതിരെ ഹൈക്കോടതിയിൽ പോയാൽ അനുകൂലമായ വിധി ലഭിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ഹൈക്കോടതി പറയുന്ന പോയിൻ്റ് ഇതാണ്: ഇൻ മെയിൻ്റനൻസ് കേസസ് parties should be directed to file affidavit of disclosure of assets and liabilities. ഹൈക്കോടതി പറഞ്ഞെന്താണ്? ഒരു ഭാര്യയും ഒരു ഭർത്താവും മെയിൻ്റനൻസ് കേസുമായിട്ട് കോടതിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ആ രണ്ടുപേരെയും എന്ത് ചെയ്യണം? അവരുടെ അസറ്റും ലൈബ്രറ്റീസും എത്രയാണ് എന്നുള്ളത് വെളിപ്പെടുത്തുവാനായിട്ട് അവർക്ക് ഡയറക്ഷൻ കൊടുക്കണം എന്നാണ് പറയുന്നത്. ആ ഡയറക്ഷൻ കൊടുത്ത് ആ കിട്ടുന്ന ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർക്ക് മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഇൻ്ററിം മെയിൻ്റനൻസ് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട പോയിൻ്റുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ദ ഹൈക്കോർട്ട് എക്സ്പ്ലെയിൻഡ് ദാറ്റ് ദ ട്രയൽ കോർട്ട് കംപ്ലീറ്റ്ലി ഇഗ്നോർഡ് ദ ഗൈഡ് ലൈൻസ് ലൈഡ് ഡൗൺ ബൈ സുപ്രീം കോർട്ട് ആൻഡ് ആസ് ദേ വേർ സ്ക്വയർലി ആപ്ലിക്കബിൾ ഇൻ റെസ്പെക്ട് ഓഫ് പെൻഡിങ് ആപ്ലിക്കേഷൻസ് ഓൾസോ. അതായത് ട്രയൽ കോർട്ടുകൾ സുപ്രീം കോടതി 2021 കൊണ്ടുവന്നിട്ടുള്ള ഈ അസറ്റ് ലയബിലിറ്റീസ് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് കംപ്ലീറ്റ് ആയിട്ടും അവഗണിച്ചുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, മെയിൻ്റനൻസ് തുകയോ ഇൻ്ററിം മെയിൻ്റനൻസോ വിധിക്കുവാനായിട്ട് പാടില്ല, അത് ഫോളോ അപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിൻറ്റ്, വെൻ എൻ ആപ്ലിക്കേഷൻ അണ്ടർ സെക്ഷൻ 125 ഓഫ് CRPC ഓർ എ കംപ്ലൈൻറ്റ് അണ്ടർ സെക്ഷൻ 12 ഓഫ് DV Act ഓർ എൻ ആപ്ലിക്കേഷൻ അണ്ടർ സെക്ഷൻ 24 ഓഫ് ഹിന്ദു മാരേജ് ആക്ട് ഈസ് ഫയൽഡ് ബിഫോർ ദി കോർട്ട് കൺസേൺഡ്. ഈ പറയുന്ന അസറ്റ് ലൈബിലിറ്റീസ് എന്ന് പറയുന്ന കാര്യങ്ങൾ CRPC 125 പ്രകാരം ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അണ്ടർ സെക്ഷൻ 12 പ്രകാരം ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ഹിന്ദു മാരേജ് ആക്ട് അണ്ടർ സെക്ഷൻ 24 പ്രകാരം ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും മേൽപ്പറഞ്ഞ ഗൈഡ് ലൈൻസ് ഫോളോ അപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിൻറ്റ്, ദ കോർട്ട് പോയിൻ്റ് ഔട്ട് ദാറ്റ് ദ ട്രയൽ കോർട്ട് ഹാഡ് പാസ്ഡ് ദി ജഡ്ജ്മെൻറ്റ് മിയർലി ഓൺ ദ ബേസിസ് ഓഫ് അവർമെൻസ് മെയ്ഡ് ബൈ ദി പാർട്ടീസ് വേർ ദ കോർട്ട് ഡിഡ് നോട്ട് ഈവൻ കൺസിഡർ ദ ഇൻകം ഓഫ് ദ ഹസ്ബൻഡ് വൈൽ ഗ്രാൻറ്റിംഗ് ദി എമൗണ്ട് ഓഫ് ഇൻ്ററിം മെയിൻ്റനൻസ് ഓർ മെയിൻ്റനൻസ്. അതായത് കോടതി ഒരു മെയിൻ്റനൻസ് ഉത്തരവിടുമ്പോൾ ഭർത്താവിൻ്റെ വരുമാനം എത്രയാണ് എന്നുള്ളത് തീർച്ചയായും പരിഗണിക്കണം. അല്ലാതെ ഭാര്യ പറയുന്ന കാര്യങ്ങൾ മാത്രം മുഖവിലക്കെടുത്തുകൊണ്ട് ഒരിക്കലും ഇൻ്ററിം മെയിൻ്റനൻസ് വിധിക്കാനായിട്ട് പാടില്ല. കൂടാതെ സെർട്ടൈൻലി ഇൻ ദ ആബ്സെൻസ് ഓഫ് അഫിഡവിറ്റ് ഓഫ് ഡിസ്ക്ലോസർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ പാർട്ടീസ് ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ ദാറ്റ് ഓൺ വാട്ട് ബേസിക്സ് ദ ലേൺഡ് മജിസ്ട്രേറ്റ് അവാർഡഡ് ദി എമൗണ്ട് ഓഫ് മെയിൻ്റനൻസ് ടു ഓപ്പോസിറ്റ് പാർട്ടി. അപ്പോൾ ഈ അസറ്റ് ലൈബിലിറ്റീസ് ഡിസ്ക്ലോസ് ചെയ്യാതെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു മജിസ്ട്രേറ്റിന് ഒരു വ്യക്തിക്ക് എതിരെയായിട്ട് മെയിൻ്റനൻസ് വിധിക്കുവാനായിട്ട് സാധിക്കുക, അതിൻ്റെ ബെഞ്ച് ലൈൻസ് എങ്ങനെയാണ് തീരുമാനിക്കുക എന്നുള്ളതൊന്നും മജിസ്ട്രേറ്റിന് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? 2021 സുപ്രീം കോടതി ഉത്തരവ് തന്നെയാണ് എന്ന് കോടതി അടിവരയിട്ട് പറയുന്നുണ്ട്.
അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെ ഒരു ഇൻജസ്റ്റിസ് ആയിട്ടുള്ള ഒരു മെയിൻ്റനൻസ് കേസ് നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേൽക്കോടതിയിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ആയിട്ട് അത് കുറയ്ക്കുവാനോ കുറച്ചെടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം. ബൈ ബൈ.